ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് ഹലാലുകൾ കണ്ടല്ലോ അല്ലേ. ഹലാലുകൾ ഇത്രയും കാലം ബോർഡുകൾ വെച്ചപ്പോൾ നമ്മൾ ആരും വലുതായിട്ട് മൈൻഡ് ചെയ്തിൽ ആർക്കും അതൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. ഹലാൽ ചിക്കൻ സ്റ്റാളുകൾ, ഹലാൽ മട്ടൺ സ്റ്റാളുകൾ, ഹലാൽ ബീഫ് സ്റ്റാളുകൾ, ഹലാൽ ഹോട്ടലുകൾ, അങ്ങനെ പലതരം ഹലാൽ മയങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴും ആർക്കും അത് വല്ലാതെ ചെവിക്കൊണ്ടില്ല, പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. എപ്പോഴും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലത്ത്, ഇപ്പോഴും ഈ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ നോമ്പ് കാലമായാൽ ഹോട്ടലുകളൊക്കെ അടച്ചിടും. യാത്രക്കാരായ ആൾക്കാർക്കും അമുസ്ലിങ്ങൾക്കും ഭക്ഷണം കഴിക്കണ്ടേ? ആ സമയത്ത് സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാരുടെ വെല്ലുവിളികളെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ ചേകനൂർ മൗലവി റമദാനിന് മാത്രം ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിപ്പിച്ച് സമൂഹത്തിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ച ധീരനാണ്, ധീരരക്തസാക്ഷിയാണ് നമ്മുടെ ചേകനൂർ മൗലവി. എല്ലാ വിഷയത്തിലും അതെ, ആരെങ്കിലുമൊക്കെ ഒന്ന് ശബ്ദിക്കണം, എന്നാൽ മാത്രമേ മറ്റ് ശബ്ദങ്ങൾ ഇങ്ങനെ താനേ ഉണ്ടാകുള്ളൂ. അദ്ദേഹം തുടങ്ങിവെച്ച നവോത്ഥാനമാണ് ഇന്ന് ഒരുപാട് യുക്തിവാദികളായി, എക്സ് മുസ്ലിംസായി, സ്വതന്ത്ര ചിന്തകരായി അങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോ അങ്ങനെ ഹലാലുകൾ അങ്ങനെ തുടങ്ങിയെങ്കിലും ഇന്ന് ആ ഹലാല് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കൂടി നമ്മൾ അറിയണം. ഹലാൽ പപ്പടങ്ങൾ വരേക്കും വന്നു, ഹലാൽ മെഡിസിനെ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ സാക്കിർ നായിക്കിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. ഓണം ഓണസദ്യ കഴിക്കരുത്, ക്രിസ്മസിന് സദ്യ കഴിക്കരുത്, പള്ളികൾക്കോ അമ്പലങ്ങൾക്കോ ചർച്ചകൾക്കോ ഒന്നും ഒരു രൂപയും കൊടുക്കരുത്. നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നതാണ് തുടങ്ങിയ ഒരുപാട് വിഷപ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരു മുസ്ലിം പെണ്ണിന് പ്രസവ വേദന വന്നാൽ അവൾ മുസ്ലിം ലേഡി ഡോക്ടറെ കാണിക്കണം എന്നതുവരേക്കും എത്തി. ഇപ്പോൾ അതിനൊക്കെ ഏതാണ്ടൊരു സമാധാനം, ഒരു ശമനമായിക്കൊണ്ട് കണ്ണൂർ ഇതാ മുസ്ലിങ്ങൾക്കായി, മുസ്ലിം സ്ത്രീകൾക്കായി പ്രസവിക്കാൻ ഒരു സുവർണ അവസരം ഒരുക്കിയിരിക്കുന്നു. അത് വെളിപ്പെടുത്തുന്നത് ഒരു ഉസ്താദ് തന്നെയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ സിംസാർ ഹക്ക് ഹുദവി പറഞ്ഞതുപോലെ, ചെമ്മാട്ടേക്കൊന്നും നിങ്ങളിനെയും ദീർഘയാത്ര ചെയ്ത് പോകണ്ട, തികച്ചും ഹലാൽ പ്രസവങ്ങൾ നിങ്ങൾക്കവിടെ ലഭിക്കും. അതുവഴി ലഭിക്കുന്ന കുഞ്ഞുങ്ങളും ഹലാലായിരിക്കും അല്ലെ? ആ ആയിരിക്കും, എന്ത് തന്നെ ആകട്ടെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് കേൾക്കാം. ഭാഗികമായി ആരംഭിച്ചു, ഏപ്രിൽ 10-ാം തീയതി പൂർണ്ണമായിട്ട് ആരംഭിക്കാനിരിക്കുന്നു. മുമ്പ് സഹകരണ ഹോസ്പിറ്റൽ ഉണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ വിശാലമായ ഹോസ്പിറ്റലാണ്. അപ്പോൾ പ്രസവമാണ് മെയിൻ, പിന്നെ ഗൈനക്കോളജിക്കൽ വിഭാഗം, പിന്നെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് പിന്നെ പ്രസവം നടക്കുക. അഥവാ ബാങ്ക് കൊടുക്കാനും പിന്നെ അതേപോലെ പ്രസവത്തിൻ്റെ ഒരു ദിവസം മുന്നേ അഡ്മിറ്റ് ചെയ്ത് ഒരു ഈ പ്രസവ ഗർഭിണികളായ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു കുഷ്യനോടുകൂടിയ വലിയ സോഫയൊക്കെ ഇട്ടിട്ട് ഒരു റൂമുണ്ട്. അവിടെ നിന്ന് തന്നെ ഫീസത്തുമാല ഇങ്ങനെ 2-3 പെൺകുട്ടികൾ പിന്നെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ കേട്ടിട്ട് എന്താവാ പ്രസവിക്കുക ആ രൂപത്തിൽ. അപ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് എന്നർത്ഥം. പൈസ നമ്മളെ നാട്ടിൽ സാധാ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാളും വളരെ കുറവാണ്. പിന്നെ ഉസ്താദുമാർക്ക് പ്രത്യേക റിഡക്ഷന് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളതിൽ അംഗങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഒരു വിസിറ്റിംഗ് കാർഡ്, ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് മുഖേന പോയി കഴിഞ്ഞാൽ അതിനും പ്രത്യേക കൂടുതൽ റിഡക്ഷൻ ഉണ്ടാവും, പൈസ കുറവുണ്ടാവും. പൈസ കുറവുണ്ട്, അതിന് പുറമെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ സംഭവം നടക്കുന്നുള്ളതാണ്. പിന്നെ നമ്മൾ കുട്ടി ദുനിയാവിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ
എന്തായാലും ഈമാനിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ല, ഒരു നല്ല മുസ്ലിമായ ബാക്കിയുള്ള എന്ത് മാനസികത്തിയാണെങ്കിലും ഈമാന് ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകത തന്നെയല്ലേ, മുസ്ലിമായ ഒരാളെടുക്കുക എന്നുള്ളത്. പിന്നെ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, 10-13 വർഷത്തെ സർവീസ് ഉണ്ട്. പിന്നെ ബാക്കി സംവിധാനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സ്കാനിങ് ബാക്കിയുള്ളതെല്ലാം എന്താണ്, പിന്നെ സ്ത്രീകളാണ്. അപ്പോൾ ഹറാമായ കാര്യങ്ങളൊന്നും അതല്ല, തീരെ കടന്നു വരണില്ല. പിന്നെ ഇൻഷാല്ലാ, പിന്നെ കൂടുതൽ സ്കാനിങ്ങിന് പറയാം, ഗുളിക വേണ്ടാത്ത ഗുളികകൾ അത് ഇതൊന്നും ഉണ്ടാവില്ല, ഫുള്ള് മൊത്തത്തിൽ ചിലവ് കുറച്ചിട്ടുള്ളൊരു പരിപാടി ഇൻഷാല്ലാ. താല്പര്യമുള്ള അതായത് നഫീസത്തു മാല പറയണതാണ്, പ്രസവം എളുപ്പമാകുന്നതിന് വേണ്ടി ഈ നഫീസത്തുമാല ഇങ്ങനെ പാരായണം ചെയ്യുന്ന ഒരു പതിവ് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും സുന്നികൾക്കിടയിലുണ്ട്, ഇപ്പോഴും ഉള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ തികച്ചും ഹലാലായ മാർഗത്തിൽ കുഷ്യനോടുകൂടിയാണ് സ്ത്രീകളെ ഇരുത്തുന്നത്. അതുകൊണ്ട് ആദ്യമായി ഒരു കുഞ്ഞ് ഈ ദുനിയാവിൽ ഈ ലോകത്തേക്ക് വരുമ്പോൾ കുഞ്ഞ് പൂർണ്ണമായും ഈമാൻ, അതായത് വിശ്വാസം ഉൾക്കൊണ്ട് തന്നെ വരണമല്ലോ. ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ മുൻപന്തിയിൽ ഉസ്താദുമാരായതുകൊണ്ട് തന്നെ ഉസ്താദുമാർക്ക് ഒരു ചെറിയൊരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കും, ഒരു റിഡക്ഷൻ കാർഡ്. അവരോരോ പ്രസവത്തിന് ചെല്ലുമ്പോഴും ഓരോ റിഡക്ഷൻ ഉണ്ടാകും. പിന്നെ സ്കാനിങ് ഒക്കെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞിട്ടായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഇനിയിപ്പോൾ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും സ്കാനിങ്ങിൽ അതൊന്നും തെളിയില്ല. കാരണം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ് അത് ഹലാലാക്കുന്നത് കൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് കുഞ്ഞിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ പൈസയും വളരെ കുറവാണ്, പറഞ്ഞല്ലോ എല്ലാം സ്ത്രീകളാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് നബിയുടെ മകളുടെ പേരായ ഫാത്തിമ എന്ന ഒരു സർവീസ് ഉള്ള ഒരു ഡോക്ടറാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് ഒരു കൈപുണ്യം കിട്ടും. പിന്നെ ഒരുപാട് മെഡിസിനുകളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് അവരത് നോക്കുന്നത്. ഇനിയും എന്തൊക്കെയാണ് നമ്മൾ കാണാൻ ബാക്കിയിരിക്കുന്നത്? ഇപ്പൊതാ ഹലാൽ പ്രസവ കേന്ദ്രങ്ങൾ വരേക്കും വന്നു കഴിഞ്ഞു, ഹലാൽ ബാങ്കുകൾ വന്നു കഴിഞ്ഞു, ഹലാൽ ഉണക്കമീനും ഹലാൽ പപ്പടവും വന്നു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ഹലാലാണ് നമ്മൾ കാണാനിരിക്കുന്നത്? നമ്മുടെ ഏതെങ്കിലും ചടങ്ങുകൾക്ക് മുസ്ലിങ്ങൾ ആരെങ്കിലുമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെങ്കിൽ അവർ തുപ്പി തുപ്പി ഹലാലാക്കുന്ന രീതിയും കണ്ടു കഴിഞ്ഞു. ഞാന് ഒരു റൊട്ടി തുപ്പുന്ന വീഡിയോ വെച്ച് ചെയ്തപ്പോഴേക്ക് റഫീഖ് സലഫി വന്ന് ഘോരം വിമർശിച്ചു അത്രേ. ഞാൻ ഇതുവരെയൊക്കെ ആ വീഡിയോ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോ ഇദ്ദേഹം ഇത്രയ്ക്കും വിമർശിക്കാൻ എന്തിരിക്കുന്നു എന്ന് എനിക്കറിയില്ല, അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോ റൊട്ടിയിൽ തുപ്പിയ ഒരുപാട് പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തില്ലേ, ഒരുപാട് പേരെ. എന്നിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ കലി തുള്ളുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സ്പഷ്ടമായി നമ്മുടെ നേർക്കുനേരെ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ ഇനി സമാധാനിക്കാം, ഇനി അടുത്ത ഒരു ജനറേഷൻ വരുന്ന മുസ്ലിം മക്കളൊന്നും ഹറാമായ മാർഗത്തിലേക്ക് പോകില്ല. കാരണം അവര് ഹലാലായ മാർഗത്തിലൂടെയാണല്ലോ വരുന്നത്, ഈ ഹലാൽ ഹോസ്പിറ്റലുകളിലൂടെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതൊന്നും ഉണ്ടാകില്ല. ഇനിയും സ്വതന്ത്ര ചിന്തകരെ ഏതാണ്ട് ഈ കാലഘട്ടത്തോടു കൂടി അവസാനിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വിചാരിക്കാമല്ലോ. അവരൊന്ന് തള്ളിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇനിയും എന്തെല്ലാം ഹലാലുകളാണ് വരാനിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഹലാൽ ഭക്ഷണം ഇവിടെ ലഭ്യമല്ല എന്ന് ഒരു ഹോട്ടൽ നന്ദു, ഒരു ഹോട്ടലിൽ ബോർഡ് വെച്ചതിന്റെ പേരിൽ ഇവിടെ ഉണ്ടായ കോലാഹലങ്ങൾ, വിമർശനങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് പല ഭാഗങ്ങളിലും വിമർശനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത്? പല വിഷയങ്ങളും പലർക്കും വളരെ വ്യക്തമായി അറിയാമെങ്കിലും എതിർകക്ഷികൾ ഞമ്മന്റെ ആൾക്കാരായതുകൊണ്ടും അവർ സമാധാന പ്രിയരായതുകൊണ്ടും ഇവർ സമാധാനവും സംയമനും പാലിക്കുകയാണ് എന്ന് നമുക്കറിയാം. പിന്നെ അത്തരത്തിൽ ഒരാളെയും തൃപ്തിപ്പെടുത്തേണ്ടുന്ന കാര്യം എനിക്കില്ലാത്തത് കൊണ്ട് കണ്ടത് കണ്ടതുപോലെ പറയുക തന്നെ ചെയ്യും. നന്ദി.